വരാനിരിക്കുന്ന ലോക ഹൃദയ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹൃദ്രോഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് പറഞ്ഞറിയിക്കണം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹംസ കെ വി എന്ന് പറഞ്ഞ സഹോദരൻ ചോദിച്ച ചോദ്യമാണ്, ഐ ആം ടേക്കിംഗ് ബി പി മെഡിസിൻ നൗ 110/60 വാല്യൂ, കനെ കണ്ടിന്യൂ മെഡിക്കേഷൻസ് എന്നാണ്. ആ മരുന്ന് ഇനി ഞാൻ തുടരേണ്ടതുണ്ടോ എന്നാണ്. അപ്പോൾ ഞാനതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, എത്ര വർഷമായിട്ട് ഈ നോർമൽ വാല്യൂ ഉണ്ട്? 3 വർഷമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി മാറ്റത്തിനും അതുപോലെ ഭക്ഷണത്തിലൊക്കെ നന്നായിട്ട് ക്രമീകരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഗുളിക കഴിക്കേണ്ടതില്ല. അപ്പം ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, ബി പിയുടെ ഗുളിക കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടതുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ജീവിതകാലം മുഴുവനും കഴിക്കേണ്ട ഒരു സാഹചര്യമല്ല, പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചിലർക്കൊക്കെ ഇന്ന് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു 25-26 വയസ്സാകുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ബി പി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്ക്, അവർ ഏതാണ്ട് ഒരു 100 വർഷം വരെ ജീവിക്കണം, അത്രയും കാലം ഒരു ഗുളികയുമായി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഗുളിക നിർത്തേണ്ട ഒരു സാഹചര്യം നമ്മൾ നമ്മളെ ജീവിതശൈലിയിലൂടെ ഉണ്ടാക്കി കൊടുക്കണം, അപ്പോഴേ അത് നിർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഹംസ എന്ന് പറയുന്ന സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഞാൻ ബാക്കി ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല, അതിനെനിക്ക് അത് റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. അദ്ദേഹം ഇന്നും ജീവിതശൈലിയിൽ ഗണ്യമായിട്ടുള്ളൊരു മാറ്റങ്ങൾക്ക് തയ്യാറായൊരു വ്യക്തിയാണെങ്കിൽ, ഭക്ഷണത്തിലൊക്കെ ഏതായ രീതിയിൽ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ബി പിയുടെ ഗുളിക തൽക്കാലം നിർത്തിവെച്ചിട്ട് ഒന്ന് പിന്നീടൊന്ന് മോണിറ്റർ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ബി പിയുടെ ഗുളിക നിർത്താൻ പറ്റുന്നൊരു സാഹചര്യം എപ്പോഴൊക്കെ ഉണ്ടാവുക എന്നൊന്ന് പരിശോധിക്കാം. ചില ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ബി പിയുടെ ഗുളിക അങ്ങോട്ട് നിർത്തുന്ന സാഹചര്യമുണ്ട്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. ഇത് ശരിയായൊരു മോണിറ്ററിങ് ചെയ്തിട്ട് ശരിയായിട്ട് എങ്ങോട്ട് ഇത് കൺട്രോൾഡ് ആണ് എന്ന് ഉറപ്പാക്കിയിട്ട് ഒരു ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. ചിലവരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് നിർത്തുമ്പോൾ എന്തായിരിക്കും സംഭവം, പെട്ടെന്ന് ബ്ലഡ് പ്രഷർ അങ്ങോട്ട് കൂടുകയും കൺട്രോളായിട്ടുണ്ടാവില്ല, കുറച്ചങ്ങോട്ട് കുറഞ്ഞൊരു ബ്ലഡ് പ്രഷർ പെട്ടെന്ന് അവിടെ ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് ബ്ലഡ് പ്രഷർ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ആ കോംപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു ഇതുപോലെ തന്നെ ഒരു Q&A സെഷനിൽ ഞാൻ പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് റെഫറൻസ് നോക്കാവുന്നതാണ്. ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ച അംസ എന്ന് പറയുന്ന ഒരു സഹോദരനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് 3 വർഷമായിട്ട് നോർമൽ റേഞ്ചിൽ പോവുകയാണ്. അപ്പോൾ നല്ല വെൽ കൺട്രോൾഡ് ആണ്. ഇതുപോലെ ഒരു വെൽ കൺട്രോൾഡ് ആയിട്ട് കുറേ കാലം നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലഡ് പ്രഷറിൻ്റെ ഗുളിക ഒന്ന് നിർത്താവുന്നതാണ്. അതൊക്കെ ഡോക്ടറെ മോണിറ്ററിങ്ങിന് ശേഷം തുടർന്ന് തന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് ബ്ലഡ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണം. ജീവിതശൈലിയിൽ ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും വേണം. നമ്മളിപ്പുറത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടേ നമുക്കത് ധൈര്യപൂർവ്വം നിർത്താൻ പറ്റുള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, ചില ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനും ഉണ്ട്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും ഉണ്ട്. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്തൊക്കെയാണ് കാരണം എന്നുള്ളത് മറ്റൊരു Q&A സെഷനിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെഷനിൽ നമ്മൾ ആലോചിക്കേണ്ടത്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷന് ചിലപ്പോൾ നമ്മൾ ചില നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലുള്ള ചില പ്രശ്നം കൊണ്ട് അത് പിന്നീട് സർജറി ചെയ്തോ മറ്റെന്തെങ്കിലും മെഡിസിൻ കഴിച്ചോ കുറയുമ്പം അതിൻ്റെ കൂടെ പ്രഷർ കുറയും. ചിലപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് പ്രഷർ കൂടാറുണ്ട്, അപ്പോൾ തൈറോയിഡ് ക്യൂറബിൾ ആയി എന്നൊരു സ്റ്റേറ്റിലെ പ്രഷർ കുറഞ്ഞു എന്ന് വരാം. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഈ സെക്കൻഡറി ആയിട്ട് ഇത് എന്തൊരു കാരണം കൊണ്ടാണോ ഉണ്ടായത് അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലഡ് പ്രഷർ കുറയുകയാണെങ്കിൽ അവർക്ക് ഗുളിക നിർത്താവുന്നതാണ്. ചിലപ്പോൾ ചില മെഡിസിൻസ് കഴിച്ചുകൊണ്ടും ബ്ലഡ് പ്രഷർ കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ആ ഗുളിക നിർത്തി കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ അങ്ങ് കുറയും. ചിലർക്ക് പ്രസവ സമയത്ത് സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സ്ത്രീകൾക്ക് ആ പ്രസവ സമയത്തുള്ള ബ്ലഡ് പ്രഷറിന് ഗുളിക കഴിക്കണമെങ്കിലും പ്രസവം കഴിഞ്ഞാൽ ആ ബ്ലഡ് പ്രഷർ നോർമലിലേക്ക് വരുന്നത് കാണാം, പിന്നെ ഗുളിക കഴിക്കേണ്ട സാഹചര്യമല്ല. പിന്നെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകൾ, ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണ രീതി, നല്ല റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്ന സാഹചര്യം, പിന്നെ നല്ല സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാൻ പഠിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് പ്രഷർ ഗുളിക കഴിക്കുന്നുണ്ട്, എന്നാൽ ഗുളിക ഏതാണ്ട് നോർമലാണ് പോകുന്നതെങ്കിൽ അവർക്ക് നിർത്തി നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളെ ബ്ലഡ് പ്രഷർ നോർമലാണെങ്കിലും ഈ ബ്ലഡ് പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്, ചില റിസ്ക് ഫാക്ടറുകൾ, കൊളസ്ട്രോൾ കൂടിയൊരു സാഹചര്യം, ഹൃദയാഘാതം ഉണ്ടായൊരു സാഹചര്യം, അല്ലെങ്കിൽ ഹൃദയാഘാതം, അങ്ങനത്തെ പല റിസ്കുകൾ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒറ്റയടിക്കായിട്ട് ഗുളിക നിർത്താൻ പറ്റില്ല. കാരണം ഈ റിസ്കിൻ്റെ മാനേജ്മെൻറ്റിന് കൂടി ഈ ബ്ലഡ് പ്രഷറിൻ്റെ നിയന്ത്രണം സഹായിക്കും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പ്രമേഹമുള്ള രോഗികളിൽ അവർക്കൊക്കെ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൺട്രോളാവേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ മുഖാന്തരം മാത്രമേ അവർക്ക് ബ്ലഡ് പ്രഷർ നോർമലാണെങ്കിലും അത് നിർത്താൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ബ്ലഡ് പ്രഷറിൻ്റെ ഗുളിക നിർത്തുമ്പം ആ രോഗിയുടെ ഓവറോൾ ഹെൽത്ത് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അവരുടെ പ്രായം, അവരുടെ ജെൻഡർ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട്
ആണ് ഈ ബ്ലഡ് പ്രഷറിൻ്റെ ഗുളിക നിർത്താൻ പറ്റുക, ഇത് കൺട്രോൾഡ് ആക്കിയിട്ടുണ്ട് തീർച്ചയായും. പിന്നെ ഇതിൻ്റെയൊക്കെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അവരെ പരിശോധിക്കുന്ന ഡോക്ടർ തന്നെയാണ്, അവരെല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് അവരെ അവർക്ക് കോമോർബിഡായിട്ടുള്ള മറ്റെന്തൊക്കെ അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ റിസ്കുകളുണ്ട് എന്നൊക്കെ പഠിച്ച് തിട്ടപ്പെടുത്തിയതിന് ശേഷമായിരിക്കും അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് പറഞ്ഞറിയിക്കാം. കഴിയുന്ന പരമാവധി പലരും ചോദിച്ച ചോദ്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടോ മുമ്പ് റിപ്ലൈ ചെയ്തതാണെങ്കിൽ അതിലേക്കുള്ള നിങ്ങൾക്ക് റെഫറൻസ് സ്വീകരിച്ചുകൊണ്ടോ നിങ്ങൾക്ക് അതിനേക്കുള്ള ഉത്തരം ലഭിക്കുന്നതാണ്. ഓക്കെ, ഗുഡ് ലക്ക്, ബി ഹാപ്പി, ബി ഹെൽത്തി, ബൈ.